Hello, my lovely butterflies. In this video, we will talk about eczema and moisturizers. We will prescribe a doctor prescribed a steroid. We will apply the steroid. We will apply the steroid. We will apply the steroid. Now, we will see the video. That topic is eczema and moisturizers. Moisturizers in general, we will see the adult skin very thin. That is why we are easy and irritated. We will see the moisturizer and the product of the skin. We will see the fragrance free item, like perfume, and the ingredient list is listed. Fragrance free item moisturizer is one point. The point moisturizer is that we have options. Ointments, lotions, creams, balm, all of them are confusion. Now, these names are actually We will use the day-to-day basis.
ഇനി രാത്രിയിൽ കിടക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ മോനെ കുളിപ്പിച്ചതിന് ശേഷം ഉടനെ തന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഓയിൻമെന്റ് ആണ്. ഞാൻ ഈ മുമ്പേ കാണിച്ച അക്വഫർ എന്ന് പറയുന്ന ഓയിൻമെന്റ് ഉണ്ട്. ഇതിപ്പോ കുറേ ടിൻസ് ഇതിന്റെ തന്നെ നമ്മൾ യൂസ് ചെയ്തു. ഇത് ദേഹം മൊത്തം ലൈക്ക് മുഖത്തും എല്ലാം ഈ ഒരു അക്വഫർ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ശരിക്കും വാസ്ലിൻ ഒക്കെ പോലെ നല്ല തിക്കല്ലേ. അപ്പൊ ഒരു കുളിച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇത് റൈറ്റ് വേ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കല്ലേ ഇത് നല്ലതായിട്ട് മോയ്സ്ചർ സീൽ ചെയ്ത് വെക്കും. അപ്പൊ അത് രാത്രിയിൽ ഫുൾ അതങ്ങ് ഇട്ട് കഴിയുമ്പോൾ ആൾ ഉറങ്ങുകയാണ്. അപ്പൊ ഈ ഒട്ടിപ്പിടിക്കണു അങ്ങനത്തെ ഫീലൊന്നും ആൾക്കൊരു പ്രശ്നമല്ല. പിന്നെ ഡേ ടൈമിലാകുമ്പോൾ നമ്മൾ അഗെയിൻ അവീനോന്റെ എക്സിമ നൈറ്റ് തെറാപ്പി ബാം നമ്മൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ നമുക്ക് മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യാമെന്നുള്ളത്. കുളിച്ചതിന് ശേഷം റൈറ്റ് അവേ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ദേഹത്ത് ഓൾറെഡി കുളിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു വെറ്റ്നസ് ഇല്ലേ അതിനെ നല്ലതായിട്ട് സീൽ ചെയ്യുന്നതായിരിക്കും. ഒരു ട്രാൻസ് എപ്പിഡേമൽ വാട്ടർ ലോസ് എന്ന് പറയും. അപ്പൊ ട്രാൻസ് എപ്പിഡേമൽ വാട്ടർ ലോസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് കുളിച്ചതിന് ശേഷം റൈറ്റ് അവേ നമ്മുടെ ബോഡിയിലേക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒട്ടുമുക്കാൽ മോയ്സ്ചറൈസേഴ്സിലും കാണുന്ന ഒരു കണ്ടന്റ് ആണ് ഹ്യൂമെക്റ്റൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഹ്യൂമെക്റ്റൻസ് ഏറ്റവും നല്ലതായിട്ട് അബ്സോർവ് ചെയ്യുന്നത് ഓൾറെഡി ഒരു വെച്ചായിട്ടുള്ളൊരു ബോഡിയിലായിരിക്കും. ഇനി എക്സിമ ഉള്ള കുട്ടികളുടെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡേ ടൈമിൽ നടക്കുമ്പോൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും ചിലപ്പോൾ ഇച്ച് ചെയ്യും അല്ലേ. അപ്പൊ നമ്മൾ ഇച്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ഇങ്ങനെ മാന്തി പൊളിച്ചിട്ട് ചിലപ്പോൾ ചോരയൊക്കെ വരും, അതിന്റെ അകത്ത് പിന്നെ ബാക്ടീരിയ എൻ്റർ ആവും, ഇൻഫെക്ഷൻ ആവും, ഇങ്ങനെ കുറെ സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഇച്ച് സ്ക്രാച്ച് സൈക്കിളിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ത്രൂ ഔട്ട് കുഞ്ഞുങ്ങൾ എപ്പോഴാണോ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ കാണുമല്ലോ, സ്ക്രാച്ച് തുടങ്ങുന്നത് കാണുമ്പോൾ തന്നെ അവിടേക്ക് ഒരു മോയ്സ്ചറൈസർ റീഅപ്ലൈ ചെയ്തേക്കുക. ഇത് നമ്മൾ വെറ്റായിട്ടുള്ളൊരു ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന അത്രയും എഫക്റ്റീവ് ആവത്തില്ലെങ്കിൽ പോലും ഇമ്മീഡിയറ്റ്ലി സ്കിന്നെ ഒന്ന് സൂത്ത് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു റീഅപ്ലിക്കേഷൻ ഓഫ് ദി മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം, അതായത് സ്റ്റിറോയിഡ്. സ്റ്റിറോയിഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയായിരിക്കും, കുട്ടികളിലൊക്കെ സ്റ്റിറോയിഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ കായിക താരങ്ങളൊക്കെ ഇങ്ങനെ മായം കാണിച്ചു അല്ലെങ്കിൽ അവരുടെ സ്റ്റിറോയിഡ് കുത്തിവെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാറുണ്ടല്ലോ. അത് പക്ഷേ ഒരു അനബോളിക് സ്റ്റിറോയിഡ് ആണ്. നമ്മൾക്ക് ഡോക്ടേഴ്സ് ഇവിടെ കുട്ടികൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റിറോയിഡ് എന്ന് പറയുന്നത് കോർട്ടിക്കോ സ്റ്റിറോയിഡ് എന്ന് പറയും. അപ്പൊ കോർട്ടിക്കോ സ്റ്റിറോയിഡുകളുടെ ഒരു എക്സാമ്പിളാണ് ഹൈഡ്രോകോർട്ടിസോൺ 1% എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ലോ ലെവലിലുള്ള സ്റ്റിറോയിഡ് ആണ് ഈ ഇതെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സാധനം നമ്മൾ കുട്ടികളുടെ ദേഹത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് വലിയ വിഷമം വേണ്ട. എന്നാൽ തന്നെയും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡോക്ടർ സജസ്റ്റ് ചെയ്തിരിക്കുന്ന അതേ ക്രീം തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ഇപ്പം 1% എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ 1% മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഫ്ലെയർ അപ്പുള്ള ഏരിയസിൽ അല്ലെങ്കിൽ അഫക്റ്റഡ് ഏരിയസിൽ മാത്രമേ സ്റ്റിറോയിഡ് ക്രീംസ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നമ്മളിപ്പം മുഖത്ത് എവിടെയെങ്കിലും വന്നു കരുതി മുഖത്ത് സാധാരണഗതിയിൽ പൗഡർ ഇടും പോലെ ക്രീം ഇടും പോലെ മുഖത്ത് ഫുൾ അപ്ലൈ ചെയ്യാതെ എവിടെയാണോ നമ്മളുടെ അഫക്റ്റഡ് ഏരിയ അവിടെ മാത്രം തീരെ ചെറിയ എമൗണ്ടിൽ ഈ സ്റ്റിറോയിഡ് അപ്ലൈ ചെയ്താൽ മതി. അതുപോലെ തന്നെ സ്റ്റിറോയിഡ് ഈ ഫ്ലെയറപ്പ് തീരുന്നിടം വരെ അത്ര വരെ മാത്രമേ സാധാരണഗതിയിൽ ഉപയോഗിക്കാനായിട്ട് ഡോക്ടേഴ്സ് പറയാറുള്ളൂ. ഇതെന്ന് പറയുന്നത് ചില കുട്ടികൾക്ക് വളരെ എളുപ്പം തന്നെ മാറാറുണ്ട്. ചിലർ കാണുന്നുണ്ടെങ്കിൽ ഒരു 7 ദിവസം തൊട്ട് 14 ദിവസം വരെ, ചിലർക്ക് അതിലും കൂടുതൽ ദിവസങ്ങളിൽ ഫ്ലെയറപ്പ് കാണാറുണ്ട്. അപ്പം എത്രത്തോളം നിങ്ങൾക്ക് ആവശ്യമാണോ അത്രത്തോളം ഉപയോഗിക്കുക. 2 ആഴ്ചയിൽ കൂടുതൽ കാലയളവ് ഒക്കെ സ്റ്റിറോയിഡ് ഉപയോഗിച്ചിട്ടും കുറവൊന്നും ഇല്ലാന്ന് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറിന്റെ അടുത്ത് നിങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ടേമിൽ നമ്മൾ സ്റ്റിറോയിഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി നമ്മുടെ ബോഡിക്ക് നല്ലതില്ല. കുട്ടികളുടെ സ്കിന്നാണെങ്കിൽ വീണ്ടും തിന്നാകാനായിട്ട് സാധ്യതയുണ്ട് ഒരുപാട് സ്റ്റിറോയിഡ് യൂസ് ചെയ്യുമ്പം. പിന്നെ സ്റ്റിറോയിഡ് ഉപയോഗിക്കുമ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിറോയിഡിനൊപ്പം തന്നെ മോയ്സ്ചറൈസേഴ്സ് കൂടെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് പറയുമ്പോൾ നമുക്ക് എയ്തർ ഒരു തീരെ ചെറിയ എമൗണ്ട് ഓഫ് സ്റ്റിറോയിഡിന്റെ കൂട്ടത്തിൽ ഒരു നല്ല എമൗണ്ട് ഓഫ് മോയ്സ്ചറൈസർ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അതല്ല ഭയങ്കര ഫ്ലെയറപ്പ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിറോയിഡ് നേരെ അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു അല്പസമയത്തിന് ശേഷം അതിന്റെ മുകളിലേക്ക് തന്നെ മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഞാൻ മോന് ഒരുപാട് ഫ്ലെയറപ്പ് വരുന്നതിന് മുമ്പ് അന്ന് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഞാനൊരു തീരെ ചെറിയ എമൗണ്ട് സ്റ്റിറോയിഡിന്റെ കൂടെ കുറെ എക്സിമ അവീനോന്റെ എക്സിമ നൈറ്റ് തെറാപ്പി ബാം ഉപയോഗിച്ചാണ് അപ്ലൈ ചെയ്തിരുന്നത്. സ്റ്റിറോയിഡ് ഉപയോഗിക്കുമ്പോൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റിറോയിഡ് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ആരാണോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഈ വ്യക്തി ഉടനെ തന്നെ കൈ കഴുകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നാളുകളിൽ സ്റ്റിറോയിഡ് ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം TSW അതായത് ടോപ്പിക്കൽ സ്റ്റിറോയിഡ് വിത്ഡ്രോവൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ പിന്നീട് വരാൻ സാധ്യതയുണ്ട് ഏറെ നാളുകൾ സ്റ്റിറോയിഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി എത്ര മാത്രം, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ നമുക്ക് ഒരു കുറച്ച് എമൗണ്ടിന്റെ കൂടെ കുറച്ച് മോയ്സ്ചറൈസേഴ്സ് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കുറച്ച് എമൗണ്ട് മാത്രം നോക്കി കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത്. അപ്പൊ ഈ കുറച്ച് എന്ന് പറയുന്നത് എത്രയാണ്, അതിനൊരു കാര്യം പറയുകയാണെങ്കിൽ ഫിംഗർ ടിപ്പ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മെഷറിനെ കുറിച്ച് പറയാം. അതായത് ഒരു ഓയിൻമെന്റ് ആയിരിക്കുമല്ലോ ഈ ഒരു സ്റ്റിറോയിഡ് വരുന്നത്, കോർട്ടിക്കോ സ്റ്റിറോയിഡ് വരുന്നത്. അപ്പൊ അത് നമ്മളുടെ ഒരു ഫിംഗർ ടിപ്പ് യൂണിറ്റ് അതായത് നമ്മളുടെ വിരലിന്റെ ഇവിടെ മുതൽ ഈ ഒരു 1-ാമത്തെ മടക്ക് വരെയില്ലേ ആ ഒരു നീളത്തിൽ മാത്രം എടുത്തതിന് ശേഷം അത്
ഇത്രയും മതി നമുക്കൊരു രണ്ട് കൈപ്പത്തിന്റെ, അതായത് രണ്ട് കൈവെള്ള മൊത്തം കൈവെള്ള ഇൻക്ലൂഡിങ് ഫിംഗേഴ്സ് ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഏരിയ കവർ ചെയ്യാനായിട്ട്. ഇത്രയും ഏരിയക്ക് ഈ പറയുന്ന ഒരു ഫിംഗർ ടിപ്പ് യൂണിറ്റ് മാത്രം മതി സ്റ്റിറോയിഡ്. അപ്പം ഇതാ ഇത്ര ഏരിയ കവർ ചെയ്യാനായിട്ട് ആ പറഞ്ഞ അത്രയും ഫിംഗർ ടിപ്പ് യൂണിറ്റ് മാത്രം ആവശ്യമുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു ഒരു വയസ്സുള്ള കുട്ടിക്ക് എന്ന് പറയുമ്പം ഒരു എൻറ്റയർ ഫേസ് കവർ ചെയ്യാനായിട്ട് നമുക്കിതിന്റെ ഒരു നേരെ പകുതിയോ അതിന്റെ പകുതിയോ മതിയാവും. അപ്പൊ ആ രീതിയിൽ വേണം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് എത്രയും സർഫസ് ഏരിയ എന്നുള്ളത് നോക്കണം. അപ്പൊ ഇത്രയും ഏരിയ, അതായത് ഒരു കൈപ്പത്തി അതിന്റെ തന്നെ ഡബിൾ ഡബിൾ ടൈമിലേക്ക് അത്രയും സർഫേസിന് നമുക്ക് ഈ ഒരു വൺ ഫിംഗർ ടിപ്പ് യൂണിറ്റിന്റെ ഓയിൻമെന്റിന്റെ ആവശ്യമേ ഉള്ളൂ. ഇനി ചിലർ പറഞ്ഞ് കേൾക്കാറുണ്ട് എന്നോട്, ഡോക്ടർ സ്റ്റിറോയിഡ് ക്രീം അപ്ലൈ ചെയ്തു, അതിട്ടപ്പോൾ മാറി, അതിന് നിർത്തി അവിടെ തന്നെ വീണ്ടും ഫ്ലെയർ അപ്പ് വരുവാണ്, എത്ര പ്രാവശ്യം ശ്രമിച്ചിട്ടും അങ്ങനെയാണ്, ലൈക്ക് ഒരു ബാക്ക് ടു ബാക്ക് ഈ ഒരു സ്റ്റിറോയിഡ് ക്രീം അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് മാറുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡോക്ടറിനോട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്, അതായത് ഒരു വീക്കെൻഡ് തെറാപ്പി എന്ന നിലയിൽ ഈ ഒരു സ്റ്റിറോയിഡ് ഒരു കുറച്ചു കാലം കൂടെ നമുക്ക് ഉപയോഗിക്കാം, അതായത് ഒരു ഫ്ലെയർ അപ്പ് വന്നു എന്ന് വിചാരിക്കുക, അതിനെ നമ്മൾ സ്റ്റിറോയിഡ് വെച്ച് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തു. അതിനുശേഷം ഈ ഒരു നെക്സ്റ്റ് വീക്കിൽ വരുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു രണ്ടേ രണ്ട് ദിവസം മാത്രം ചെറിയ എമൗണ്ടിൽ സ്റ്റിറോയിഡ് നമ്മൾ സാധാരണഗതിയിൽ ഫ്ലെയർ അപ്പ് വരാൻ സാധ്യതയുള്ള ഏരിയസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇനി മൂന്നാമത്തെ ആഴ്ചയിലേക്ക് പോവാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ആഴ്ച ഉപയോഗിച്ചതിനേക്കാളും കുറവായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കണം സ്റ്റിറോയിഡ് എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ, ഞാൻ പറഞ്ഞില്ല ഒരു TSW എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുമ്പോൾ ഒരു വിഡ്രോവൽ ഇഷ്യൂസ് ഒക്കെ വരാനും ഈ എക്സിമേനേക്കാളും ചിലപ്പോൾ ഒരു വീരമായ ഒരു അവസ്ഥയിലേക്കൊക്കെ പോയെന്നിരിക്കും. അതുകൊണ്ട് സ്റ്റിറോയിഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഷോർട്ട് ടേം തെറാപ്പി ആയിട്ട് മാത്രം സ്റ്റിറോയിഡിനെ കാണുക. പിന്നെ നമുക്ക് ഒരുപാട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ട്രിഗേഴ്സ് ഒക്കെ മാറ്റി നിർത്തിയും എക്സിമ അണ്ടർ കൺട്രോളിൽ വരാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം എക്സിമേന്റെ എൻവയോൺമെന്റൽ ട്രിഗേഴ്സിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.